October 24 മലപ്പുറം സ്വദേശികളായ നാല് യുവാക്കളുടെ ജീവിതം തകർത്ത ദിവസം. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നും പോലീസ് വെളുത്ത നിറത്തിലുള്ള ഒരു വസ്തു പിടിച്ചെടുത്തിരുന്നു. ഇത് MDMA എന്ന കൂടിയിനം ലഹരി എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. പിന്നീട് അത് കേസായി. 88 ദിവസം ജയിൽവാസം. ഇതോടെ നാലു പേരുടെയും ജോലി നഷ്ടമായി. ഒരാളുടെ കുടുംബ ബന്ധം തകർന്നു. ഇതോടെ ഇവർ പോലീസിനെതിരെ നിയമ പോരാട്ടത്തിലായിരുന്നു. ഈ കേസിൽ ഇപ്പോൾ കെമിക്കൽ ലാബ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പിടിച്ചെടുത്തത് MDMA അല്ലെന്നാണ് ഫലം. എന്നാൽ ഇവർക്ക് നഷ്ടമായ ജോലി, കുടുംബ ബന്ധം എന്നിവ തിരിച്ചു നൽകാൻ പോലീസിന് ഇനി കഴിയും. മലപ്പുറം കരിഞ്ചാപ്പടി സ്വദേശികളായ കരുവള്ളി ഷഫീഖ്, കരുവള്ളി മുബഷീർ, ഒളകര റിഷാദ്, മച്ചിങ്ങൾ ഉബൈദുള്ള എന്നിവരാണ് പോലീസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം October 24 ഇവർക്കെതിരെ മേലാറ്റൂർ പോലീസ് കേസെടുത്തത്. വിപണിയിൽ 2 ലക്ഷത്തോളം വില വരുന്ന MDMA വാഹന പരിശോധനയ്ക്കിടെ ഇവരെ പിടികൂടിയെന്നായിരുന്നു പോലീസിന്റെ വാദം. പിടിച്ചെടുത്ത വസ്തു MDMA ആണോ എന്ന് ഉറപ്പിക്കാനുള്ള പരിശോധനയ്ക്കായി കോഴിക്കോട് കെമിക്കൽ ലാബിലേക്കാണ് ആദ്യം അയച്ചത്. ഈ ഫലം ആദ്യം നെഗറ്റീവായി. പിന്നാലെ തിരുവനന്തപുരം കെമിക്കൽ ലാബിലേക്ക് അയച്ചെങ്കിലും അതും നെഗറ്റീവായി. ഇതോടെ നാലു പേർക്കും കോടതി ജാമ്യം അനുവദിച്ചു. മൂന്നാംവട്ട പരിശോധനയ്ക്കായി ഹൈദരാബാദിലെ ലാബിലേക്ക് കൂടി അയക്കാനൊരുങ്ങുകയാണ് കേരള പോലീസ്. ലഹരി മരുന്ന് കേസിൽ ജയിലിലായതോടെ നാലു പേർക്കും ജോലി നഷ്ടമായെന്ന് ഇവർ പറയുന്നു. ഷഫീഖിനും മുബഷീറിനും ഗൾഫിലെ ജോലിയാണ് നഷ്ടമായത്. ഉബൈദുള്ളയുടെ ഭാര്യ വിവാഹബന്ധം വേർപെടുത്തി. സുഗന്ധത്തിന് വേണ്ടി വണ്ടിയിൽ പുകയ്ക്കുന്ന കുന്തിരിക്കം പോലെയുള്ള വസ്തുവാണ് പോലീസ് പിടിച്ചെടുത്തതെന്ന് ഇവർ പറയുന്നു. മുബഷീറിന് ഗൾഫിൽ നിന്നും ഒരു അറബി സമ്മാനമായി കൊടുത്തതാണിത്. MDMA അല്ലെന്ന് പറഞ്ഞിട്ട് പോലീസ് സമ്മതിച്ചില്ലെന്നും ഇത് MDMA തന്നെയാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയെന്നുമാണ് പോലീസ് പറഞ്ഞതെന്നും യുവാക്കൾ വ്യക്തമാക്കി. രാസലഹരി കേസുകൾ കൂടുമ്പോഴും അവ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ അപര്യാപ്തത പോലീസിന് തലവേദനയാവുകയാണ്. ഇക്കാരണം കൊണ്ട് മാത്രം ഇവരെ പോലെ 100 കണക്കിന് യുവാക്കളുടെ ജീവിതമാണ് കേസിൽ കുടുങ്ങി പ്രതിസന്ധിയിലാകുന്നത്.